സർക്കാർ വിരുദ്ധ പ്രതിഷേധത്തെ തുടർന്ന് ഇന്നലെയാണ് ഷെയ്ഖ് ഹസീന രാജിവെച്ച് രാജ്യം വിട്ടത്. സൈനിക ഹെലികോപ്റ്ററിൽ ധാക്കയിൽ നിന്നും പുറപ്പെട്ട അവർ പിന്നീട് എയർഫോഴ്സ് വിമാനത്തിലാണ് ഇന്ത്യയിലേക്ക് വന്നത്. ഗാസിയാബാദിലെ ഹിൻഡൺ എയർഫോഴ്സ് താവളത്തിലാണ് ഷെയ്ഖ് ഹസീനെ വഹിച്ചുള്ള C-130J വിമാനം ഇറങ്ങിയത്. വൈകിട്ട് 5:36 വിമാനം ലാൻഡ് ചെയ്തത്. വിമാനത്താവളത്തിൽ ഇവരെ എയർഫോഴ്സിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ സ്വീകരിച്ചുവെന്നാണ് വിവരം. മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിക്ക് രാഷ്ട്രീയ അഭയം നൽകുന്നത് സംബന്ധിച്ച് UK സർക്കാരിൽ നിന്ന് ഇതുവരെ സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. അതേസമയം ധാക്കയിലെ സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഇന്ത്യൻ സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഹസീന രാജിവെച്ചതിനു പിന്നാലെ രാജ്യത്തിന്റെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തു. രാജ്യത്തെ ഉടൻ ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്ന് ബംഗ്ലാദേശ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് പ്രഖ്യാപിച്ചു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾപ്പെടുത്തിയാകും സർക്കാരെന്നും പാർട്ടികളുമായി നടത്തിയ അടിയന്തര ചർച്ചയിൽ ഇക്കാര്യത്തിൽ ധാരണയായെന്നും സൈനിക മേധാവി പറഞ്ഞു. പ്രതിസന്ധി പരിഹരിക്കാൻ പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീനുമായും ചർച്ച നടത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് പലായനം ചെയ്ത ഷെയ്ഖ് ഹസീന ഇനി രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് മകനും മുഖ്യ ഉപദേഷ്ടാവുമായ സജീവ് വാസുദ് ജോയ് പ്രതികരിച്ചു. കടുത്ത നിരാശയിലാണ് രാജ്യം വിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ആഭ്യന്തര കലാപത്തിനിടെ ഷെയ്ഖ് ഹസീനയുടെ വസതി പ്രതിഷേധക്കാർ കൊള്ളയടിച്ചു. സകല സാധനങ്ങളും എടുത്തുകൊണ്ടുപോയി പ്രതിഷേധക്കാർ വസതിയുടെ പരിസരമാകെ അടിച്ചു തകർത്തു. ഷെയ്ഖ് ഹസീന വസതി വിട്ടതിന് പിന്നാലെ പ്രതിഷേധ സംഘത്തിലെ ഒരാൾ പെട്ടിയിൽ നിറയെ ഹസീനയുടെ സാരി മോഷ്ടിക്കുന്നത് വീഡിയോയിൽ കാണാം. ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങൾ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. പ്രതിഷേധക്കാരിൽ ചിലർ രേഖകളും ഫയലുകളും എല്ലാം അലങ്കോലപ്പെടുത്തുന്നതും ചിലർ വസതിയിലെ കിടക്കയിൽ കിടന്ന് സെൽഫി എടുക്കുന്നതും ഭക്ഷണം മോഷ്ടിച്ച് കഴിക്കുന്നതുമായ ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. കൂടാതെ വസതിയിലുള്ള വിലപിടിപ്പുള്ള പെയിന്റിങ്ങുകളും പ്രതിഷേധക്കാർ മോഷ്ടിച്ചുകൊണ്ടുപോയി. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ബന്ധുക്കൾക്ക് സർക്കാർ ജോലിയിൽ സംവരണം നൽകുന്നതിനെതിരെ വിദ്യാർത്ഥികൾ ആരംഭിച്ച പ്രക്ഷോഭം സർക്കാരിനെതിരായ സമരമായി മാറുകയായിരുന്നു. സമരക്കാർ നിരവധി സർക്കാർ കെട്ടിടങ്ങളും വാഹനങ്ങളും അഗ്നിക്കിരയാക്കുകയും ചെയ്തു. സംവരണ വിഷയത്തിൽ നടന്ന സംഘർഷങ്ങളിൽ 200-ലേറെ പേരാണ് കൊല്ലപ്പെട്ടത്. ഇത് കെട്ടടങ്ങിയതിനു പിന്നാലെയാണ് ഹസീന സർക്കാരിനെതിരെ പ്രക്ഷോഭം തുടങ്ങിയത്. സ്റ്റുഡൻസ് എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന സംഘടനയാണ് സർക്കാരിനെതിരെ നിസ്സഹന സമരം തുടങ്ങിയത്. പ്രക്ഷോഭകർക്കെതിരെ ഭരണകക്ഷിയായ അവാമി ലീഗ് പ്രവർത്തക രംഗത്തു വന്നതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. 13 ജില്ലകളിൽ സംഘർഷമുണ്ടായി. രാജ്യവ്യാപകമായി അനിശ്ചിതകാല കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.